നമ്മുടെ നാട്ടിലിപ്പോ വ്യാപകമായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുണ്ടിനീര് അഥവാ താടവീക്കം അല്ലെങ്കിൽ മംസ് എന്ന് പറയുന്ന രോഗം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലൊക്കെ ഏകദേശം പകുതിയോളം കുട്ടികൾ ക്ലാസ്സുകളിൽ ആബ്സെന്റ് ആണ് ഈ ഒരു പ്രശ്നം കാരണം. അപ്പോ ഈ ഒരു അസുഖത്തെ കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഇതിന്റെ ചികിത്സയെ കുറിച്ചും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഞാൻ ഡോക്ടർ ദീപിക, ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. പാരാമിക്സോ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ആണ് ഇതിന് കാരണക്കാരൻ. പാരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മംസ് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വീക്കം വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസം വരെയൊക്കെ മാറാനായിട്ട് എടുക്കുന്നുണ്ട്. ഇതിന്റെ വേദനയും മറ്റു അനുബന്ധ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് കുറയുമെങ്കിലും വീക്കം പോകാനായിട്ട് പിന്നെയും സമയമെടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏതൊരു വൈറസ് ഇൻഫെക്ഷനെയും പോലെ മിക്ക കുട്ടികൾക്കും ഒരു പനിയോ ജലദോഷമോ ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പനി, ജലദോഷം, തലവേദന ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ തുടങ്ങി പിറ്റേ ദിവസമാകുമ്പോഴായിരിക്കും ഈ ഒരു വീക്കം വരുന്നത്. പലപ്പോഴും വീക്കം വന്നു കഴിയുമ്പോഴാണ് പാരന്റ്സും കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കുന്നത്. അത് കൂടാതെ കുട്ടി പലപ്പോഴും പറയുന്നുണ്ടാവും, അമ്മ ഭക്ഷണം കഴിക്കാൻ വയ്യ, വായ വേദനിക്കുന്നു, അതല്ലെങ്കിൽ വായ തുറക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോഴായിരിക്കും ഈ ഒരു വീക്കത്തിന്റെ കാര്യം പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ കുറച്ചേ വീക്കം ഉണ്ടാകുന്നുള്ളൂ എങ്കിലും പതിയെ പതിയെ ഈ വീക്കം കൂടി വരും. അത് മാത്രമല്ല, ചിലർക്ക് ഒരു കവിളിൽ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റു ചിലർക്ക് 2 കവിളിലും ഒരുപോലെ വീക്കം വരാം. അത് മാത്രമല്ല, നമ്മുടെ ചെവിയുടെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇതോടനുബന്ധിച്ച് ചെവി വേദനയും ഉണ്ടെന്ന് പറയാറുണ്ട്. മംസ് ഒരു സീരിയസ് അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം. എന്നാൽ വളരെ റെയറായിട്ട് ചില ആളുകളിൽ ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇത് മെനിഞ്ചൈറ്റിസിലോട്ട് പോകാറുണ്ട്. അത് മാത്രമല്ല, ആൺകുട്ടികളിൽ ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് ഒരുപക്ഷെ ടെസ്റ്റിക്കിൾസിനെ ബാധിക്കാം. ഇങ്ങനെ ടെസ്റ്റിക്കിൾസിനെ ബാധിച്ച് ഓർക്കൈറ്റിസ് എന്നൊരു പ്രശ്നം ഉണ്ടാകാം. ഈ ഓർക്കൈറ്റിസ് എന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ടെസ്റ്റിക്കിൾസിന്റെ വളർച്ചയെ മുരടിപ്പിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ, അതായത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ, കുട്ടിക്ക് ഒരുപക്ഷെ അസോസ്പേർമിയ, അതായത് സ്പേം കൗണ്ട് കുറയുന്ന ഒരു അവസ്ഥ, അതല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്തൊരവസ്ഥ ചില ആളുകളിൽ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും കപ്പിൾസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു മംസിന്റെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നുകളും ഉണ്ട്. അതിനനുസരിച്ചായിരിക്കും പിന്നീട് ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതെല്ലാം ഒരു ആൺകുട്ടിക്ക് മംസ് വന്നെന്ന് കരുതി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുള്ളൂ. ഇങ്ങനെ സീരിയസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാത്ത ഒരു അസുഖമാണെങ്കിൽ കൂടി ഈ വൈറസിന്റെ വ്യാപനശേഷി വളരെ കൂടുതലാണ്. അതായത് പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കെല്ലാം ഇത്ര പെട്ടെന്ന്, സ്കൂളുകളിൽ ഇത്ര പെട്ടെന്ന് ഇത് പടർന്നു പിടിക്കുന്നതും ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് സ്കൂളിലേക്ക് വരാതിരിക്കുന്നതും. കാരണം ഒരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നുള്ള സ്രവങ്ങളിലൂടെയാണ് ഇത് മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോ തമ്മിൽ തമ്മിൽ തൊടുമ്പോഴോ ഇവരുടെ കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യുമ്പോഴോ, അതല്ലെങ്കിൽ ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയിട്ട് മാത്രമേ സ്കൂളിൽ വിടാവൂ. ഇനി വീട്ടിലാണെങ്കിൽ കൂടി കുട്ടിയെ പരമാവധി ഐസൊലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ മറ്റു കുട്ടികൾ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ കുട്ടിയെ പരമാവധി കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ അതുപോലെ ടോയ്സ് ഇവയൊന്നും ഷെയർ ചെയ്യരുത്. കുട്ടിയെ പരമാവധി ഒരു റൂമിൽ തന്നെ ഇരുത്താൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ കുട്ടികളുടെ കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകണം. ഇനി ഈ ഒരു അസുഖത്തിന്റെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ തനിയെ മാറും. പക്ഷെ എന്നിരുന്നാലും കുട്ടിക്ക് ഇതോടൊപ്പം തലവേദന, പനി, അതുപോലെ കവിളിന് വീക്കം, ചുവന്ന കളർ, അതല്ലെങ്കിൽ കവിളിന് വേദന, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചികിത്സ എടുക്കുന്നതാണ് നല്ലത്. ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കും. ഒരു കുട്ടിയുടെ ശാരീരിക പ്രത്യേകതകൾക്കനുസരിച്ചും അതുപോലെ ആ കുട്ടിയുടെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചും ഒക്കെയാണ് നമ്മൾ മരുന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച് നിങ്ങൾക്ക് ചികിത്സ എടുക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായിട്ട് ഈ ഒരു അസുഖം കുട്ടികളിൽ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.